കുഞ്ഞാടേ ആത്മനാഥനെ, അങ്ങിയ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവനാഥനെ, അങ്ങിയ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ജീവനാഥനെ, അങ്ങിയ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയെ, അങ്ങിയ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു, ഹല്ലേലൂയ ആമേൻ. ദൈവകുഞ്ഞാടേ ജീവനാഥനെ, അങ്ങിയ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയെ, അങ്ങിയ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ആമേൻ. ആമേൻ ആമേൻ ഈശോനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിത, സർവശക്തനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 യേശുവേ, ഹല്ലേലൂയ 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 പരിശുദ്ധ ദിവ്യകാരുണ്യമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ സംഗമമേ, ഈ പരിശുദ്ധമായ സംഗമത്തിലേക്ക് എൻ്റെ ജീവിതത്തെയും ചേർത്ത് വയ്ക്കുകയാണ്. എൻ്റെ കുറവുകളും എൻ്റെ ആകുലതകളും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ആരാധനയാക്കി നിന്റെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാതെ, ഉത്തരം കിട്ടാത്ത ചോദ്യവുമായി നിന്റെ സവിധത്തിൽ അണഞ്ഞപ്പോഴല്ലേ ഞാൻ യഥാർത്ഥത്തിൽ ഉത്തരം കണ്ടെത്തിയത്. ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾക്കും ഒരു സങ്കല്പത്തിനും ഒരു തത്വശാസ്ത്രത്തിനും നീ തരുന്ന ഉത്തരം തരാൻ സാധിക്കുകയില്ല. എൻ്റെ വേദനകളിൽ നീയാണ്, എൻ്റെ രോഗങ്ങളിൽ നീയാണ്, എൻ്റെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളിൽ നീയാണ്,
ഞാൻ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നീയാണ്. എല്ലായിടത്തും ഉത്തരവുമായി നിൽക്കുന്നത് നീ മാത്രമാണ്. നിന്റെ കരുതലിനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പത്തായി, നിന്റെ കരുതലിനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നേട്ടമായിട്ട് ഞാൻ കരുതട്ടെ. എൻ്റെ രോഗങ്ങളെയും എൻ്റെ തിരസ്കരണ അവസ്ഥകളെയും എൻ്റെ നാണക്കേടുകളെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിച്ച് പൂർണമായ സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. സ്വർഗത്തിലേക്ക് ഇറങ്ങി മനുഷ്യരുടെ ഇടയിൽ വസിക്കാൻ മനുഷ്യനായി, മനുഷ്യനിൽ വസിക്കാൻ അന്നമായി തീർന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ഈ സാന്നിധ്യ അനുഭൂതിയിൽ നിന്ന് സൗഖ്യം പ്രാപിക്കാൻ തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നാഥ, ഇറങ്ങി വരിക, സൗഖ്യം തരിക എന്ന് പ്രാർത്ഥിക്കാം. നാഥ വരീണമേ, സൗഖ്യം തരേണമേ, നാഥ വരീണമേ, സൗഖ്യം തരേണമേ. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേകിടുന്നു, എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിൽ നൽകിടുന്നു, എൻ്റെ എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു, എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എല്ലാ തിരസ്കരണങ്ങളെയും എല്ലാ തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങളെയും നിന്റെ മുമ്പിൽ ഞാൻ നിരത്തിവെക്കുന്നു. നിന്റെ കരുതലായിരുന്നു എനിക്ക് കൂട്ടായി തീർന്നത്. എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിട്ടുപിരിഞ്ഞു പോയപ്പോ, എൻ്റെ മാതാപിതാക്കൾ എന്നെ പഴിച്ചു തള്ളിയപ്പോ, എൻ്റെ ജീവിത പങ്കാളി എന്നെ വേണ്ടെന്ന് വെച്ചപ്പോ, എൻ്റെ മക്കൾ എന്നെ വിട്ടുപിരിഞ്ഞു പോയപ്പോ, വേദനകളിലൂടെ സഞ്ചരിച്ച് പ്രാണൻ പോലും പണയം വെച്ച് ജീവിതത്തിൽ അനേകായിരങ്ങൾക്ക് താങ്ങായി തീർന്നവനല്ലേ ഞാന്. പക്ഷേ നിന്റെ കരുതല് മാത്രമാണ് അവസാനം എന്നോടൊപ്പം ഉണ്ടായിരുന്നതെന്ന് പഠിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എല്ലാവരും വിട്ടുപോയാലും അവസാനം നിഴലായി എൻ്റെ സവിധത്തിൽ അണയുന്നവനല്ലേ നീ. ശ്രദ്ധിക്കാത്തിടത്തേക്ക് ശ്രദ്ധയിട്ടു കൊടുത്തുകൊണ്ട് നിന്റെ സൗഖ്യദായകമായ കരങ്ങൾ നീട്ടി എൻ്റെ മുറിവിനെ ഉണക്കുന്നവനല്ലേ നീ. നീ എൻ്റെ ജീവിതത്തിലെ നല്ല സമ്രിയക്കാരനല്ലേ. നിനക്കു മുമ്പേ പോയവരൊന്നും എൻ്റെ മുറിവുകൾ കണ്ടിട്ടില്ല. നിനക്കു മുമ്പേ കടന്നു വന്നവരൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം തരാൻ കഴിവുള്ളവരായിരുന്നില്ല. എന്നാൽ നീ എൻ്റെ രക്തത്തിൽ അലിയുന്ന, എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന ആത്മീയതയുടെ കേദാരമാണെന്നുള്ള തിരിച്ചറിവല്ലേ എൻ്റെ ഏറ്റവും വലിയ സൗഖ്യം. എൻ്റെ സങ്കല്പങ്ങളെ നശിപ്പിച്ചവരുണ്ട്. എൻ്റെ ശൈശവ ജീവിതത്തെ പോലും കാർന്നു തിന്നവരുണ്ട്. എൻ്റെ ബാല്യത്തെ നശിപ്പിച്ചവരുണ്ട്. എൻ്റെ സങ്കല്പങ്ങളെ വികലമാക്കിയവരുണ്ട്. എൻ്റെ സ്വപ്നങ്ങൾ തല്ലിക്കിടത്തിയവരുണ്ട്. എൻ്റെ വേദനകൾക്ക് കാരണക്കാരായി ഒത്തിരി പേരുണ്ട്. പക്ഷേ വേദനകൾക്കെല്ലാം മറുതി വരുത്താൻ കഴിവുള്ളവൻ
നീ മാത്രമേ ഉള്ളൂ. വേദനകൾക്കെല്ലാം അറുതി വരുത്താൻ കഴിവുള്ളവൻ നീ മാത്രമേ ഉള്ളൂ. നിന്റെ സാന്നിധ്യത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുക്കി കൂടി, എൻ്റെ ജീവിതത്തെ ഒരുക്കി കൂടി ഞാൻ തരികയാണ്, പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. നാഥ ഏറ്റെടുക്കണമേ. എൻ്റെ കണ്ണീർക്കണങ്ങളെ തുടച്ചു നീട്ടാൻ നിനക്ക് മാത്രമേ ശക്തിയുള്ളെന്ന് കരുതിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ ഞാൻ തരുവ. തിരസ്കരണത്തിൻ്റെ പാതയുള്ളവനാണ് ഞാൻ, കുറവിൻ്റെ അനുഭവമുള്ളവനാണ് ഞാൻ, അപമാനത്തിൻ്റെ സാധ്യതയുള്ളവനാണ് ഞാൻ. പക്ഷേ ഈ അപമാനത്തിൻ്റെ സാധ്യത നീയുമായിട്ട് രമിതപ്പെടുത്തുമ്പോൾ ഒന്നുമല്ല എന്ന ഈ ഒരു സായാഹ്നത്തിൽ തിരിച്ചറിവായി എന്നിലിട്ട് തരണമേ. ഇന്ന് ഞാൻ നിദ്രയിൽ ആണ്ടുപോകുമ്പോൾ ഇതാകട്ടെ എൻ്റെ സങ്കല്പം, നീ കൂടെയുണ്ട്, നീ എന്നോടൊപ്പം ഉണർന്നിരിക്കുന്നുണ്ട്. നിന്റെ കരതാരിലാണ് ഞാൻ ഉറങ്ങുന്നതും നിന്റെ കരതാരിലാണ് ഞാൻ ഉണരുന്നതും. എൻ്റെ ഉണർവ് നിന്നെക്കുറിച്ചാവട്ടെ, എൻ്റെ നിദ്ര നിന്റെ കരതാരിലാവട്ടെ. സങ്കല്പങ്ങളെല്ലാം നിന്റെ കുരിശിൽ നിന്ന് രൂപപ്പെടട്ടെ. എൻ്റെ മാംസവും രക്തവും ദിവ്യകാരുണ്യമായ നീയുമായിട്ട് രമിതപ്പെടാനുള്ള സാധ്യത ഉരവാകട്ടെ. സമർപ്പണം ചെയ്തുകൊണ്ട് ആത്മീയ നേട്ടങ്ങളെ നിന്നിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ബോധ്യത്തോടെ ക്രിയാത്മക പ്രതികരണത്തിൻ്റെ ജീവിതമായിട്ട് ഞാൻ മാറട്ടെ. നിന്നെ പ്രതിഫലിപ്പിക്കുന്ന വ്യക്തി, അതിനാൽ തുടച്ചു നീക്കുന്ന കണ്ണീർക്കണങ്ങൾ പ്രകാശമായി തീരാൻ നിന്റെ വേദനകൾക്ക് അർത്ഥമുണ്ടെന്ന് നീ തന്നെ എന്നെ പഠിപ്പിക്കണം ഈ രാത്രിയിൽ. നിന്റെ വേദനകൾക്ക് അർത്ഥി വരുത്താൻ എനിക്ക് കഴിയുമെന്ന് നീ തന്നെ എന്നെ ഈ പഠിപ്പിക്കണം. കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് എൻ്റെ വേദനകളെ തരുകയാണ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. തീവ്രമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, നിന്നെ കാണാനുള്ള ആഗ്രഹത്തെ സമർപ്പിക്കുന്നു. എമ്മാവൂസിലേക്ക് പോയ സ്ലീഹന്മാർക്ക് നീ വെളിപ്പെടുത്തി കൊടുത്തില്ലേ? അവരുടെ ഹൃദയത്തെ നീ ജ്വലിപ്പിച്ചില്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പാദങ്ങൾ സഞ്ചരിച്ച ഇടങ്ങളിൽ നിന്ന് ആ പാദസ്പർശനം എൻ്റെ ജീവിതത്തിലും തരണം. നിന്റെ കരസ്പർശനം എൻ്റെ ആത്മാവിലും തരണം. തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നു നാഥ നിന്നെ കാണാൻ. യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം. തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണേണം. യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം. തീവ്രമായി ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കാണേണം. ദൈവമേ എൻ്റെ കണ്ണു തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരേണേ. തീവ്രമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരേണേ, എനിക്ക് യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം. യേശുവിനെ കേൾക്കേണ്ടവരാണ് ഞാൻ. ലൂക്കായുടെ സുവിശേഷം 1:38 പരിശുദ്ധ കന്യകാമറിയും വചനത്തെ സ്വീകരിച്ചപ്പോൾ വചനം മാംസമായിട്ട് തീർന്നു. ദൈവത്തിൻ്റെ മൊഴി ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ പൂർവപിതാവായ അബ്രഹാം വിശ്വാസത്തിൻ്റെ പിതാവായി തീർന്നു. ദൈവത്തിൻ്റെ മൊഴികൾ ആത്മാർത്ഥമായി ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തപ്പോൾ
സഭാചരിത്രത്തിൽ വിശുദ്ധാത്മാക്കൾ രൂപപ്പെട്ടു. ദൈവവചനത്തോട് ക്രിയാത്മകമായിട്ട് പ്രതികരിക്കുമ്പോഴാണ് ക്രൈസ്തവ ജീവിതം രൂപപ്പെടുന്നതെന്ന യാഥാർത്ഥ്യം മറന്നു പോകാൻ പാടില്ല. പരിശുദ്ധ കത്തോലിക്ക സഭ തൻ്റെ പ്രബോധനത്തിൽ പഠിപ്പിച്ചു തരും ദൈവിക വെളിപാടുകളോടുള്ള മനുഷ്യൻ്റെ പ്രതികരണമാണ് വിശ്വാസം. ദൈവമേ, തലമുറകളോട് അനുഗ്രഹം വർഷിച്ച് കാലാന്തരങ്ങളെ അതിജീവിച്ച് നീ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. ഉദയവും അസ്തമയവും നീ അറിയാതെ സംഭവിക്കുന്നില്ല. എൻ്റെ പ്രഭാതങ്ങളെയും എൻ്റെ മധ്യാനത്തെയും എൻ്റെ സായാഹ്നത്തെയും അറിയുന്ന തമ്പുരാനെ, ഇന്നലകളിലേക്ക് നിനക്ക് മാത്രമേ കടന്നു വരാൻ കഴിയൂ. ഇന്നലകളിലേക്ക് നിനക്ക് മാത്രമേ സൗഖ്യമിട്ടാൻ കഴിയൂ. നിന്റെ സൗഖ്യദായകമായ കരങ്ങൾ എൻ്റെ ഇന്നലകളിലേക്ക് നീട്ടണമേ എന്ന്, ഇന്നലകളിൽ സംഭവിച്ച കുറവുകളിലേക്ക് നീ ആത്മീയ അനുഭവമായിട്ട് ഊളിയിട്ടിറങ്ങണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. അതിനുവേണ്ടി നിന്റെ വചനത്തിൻ്റെ ശബ്ദം കേൾക്കാൻ എൻ്റെ കാതുകളെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിനെ കേൾക്കേണം, എനിക്ക് യേശുവിനെ കേൾക്കേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കേണം, യേശുവിനെ കേൾക്കേണം, എനിക്ക് യേശുവിനെ കേൾക്കേണം, തീവ്രമായ ആശിപ്പു ഞാൻ, എനിക്ക് യേശുവിനെ കേൾക്കേണം. സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം, നിന്നെ കേൾക്കുവാനായിട്ട് എൻ്റെ കാതുകളെ തുറക്കണമേ. പരിശുദ്ധാത്മാവേ, നിന്റെ സ്പർശനത്താൽ എൻ്റെ മനസ്സിനെയും ശരീരത്തെയും വിചാരത്തെയും വികാരങ്ങളെയും ജീവിത വ്യാപാരങ്ങളെയും തെളിമയുള്ളവാക്കി നിറവുള്ളതാക്കി തീർക്കണമേ. സ്നേഹപിതാവേ, എൻ്റെ കണ്ണു തുറന്നു തരണമേ. സ്നേഹപിതാവേ, കണ്ണുകൾ തുറന്നു തരേണേ. പരിശുദ്ധാത്മാവേ, കണ്ണുകൾ തുറന്നു തരേണേ, എനിക്ക് യേശുവിനെ കാണേണം, എനിക്ക് യേശുവിനെ കാണേണം. ദൈവമേ, നിന്റെ സാന്നിധ്യ അനുഭവത്തിലേക്ക് എന്നെയും എൻ്റെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. ഇന്ന് ഈ സായാഹ്നത്തിൽ നിന്റെ കരധാരിലാണ് ഞാൻ വിശ്രമിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിൽ രോഗിയായി കഴിയുന്നവരെ, കഴിയുന്നവളെ ഇന്ന് ഈ സായാഹ്നത്തിൽ സ്പർശിക്കണം. യോഹന്നാന്റെ സുവിശേഷം 9:1 തിരുവചനങ്ങൾ. യേശുവും ശിഷ്യന്മാരും സഞ്ചരിച്ചപ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കാണുന്നു. അന്ധനായ മനുഷ്യനെ ചൂണ്ടിക്കാണിച്ച് ശ്രീമുഖന്മാരൊരു ചോദ്യം ചോദിക്കുന്നു, ഗുരു, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകാൻ വേണ്ടിയാണ്. മകനെ, നിന്റെ ഈ രോഗത്തെക്കുറിച്ച് തമ്പുരാൻ പറയുന്നു,
ഇത് ശാപമായിട്ട് കരുതണ്ട. എനിക്കിടപെടാനുള്ള വേദികയാണെന്ന് കരുതുക. ഇത് ദൈവത്തിന് ഇടപെടാനുള്ളതാ. നിന്റെ ഈ ബന്ധനാവസ്ഥ ദൈവത്തിന് ഇടപെടാനുള്ളതാണോ? 11 മണിക്കൂറിൽ നല്ല കള്ളല്ല നേരെ തമ്പുരൻ പറഞ്ഞു വാക്ക്, ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലാണോ? പാപഭംഗിലമായ വഴികളിലൂടെ സഞ്ചരിച്ച് വികൃതമായ ജീവിതത്തിന്റെ ഉടമയായി തീർന്ന സഖ്യബുസിനോട് നല്ല തമ്പുരൻ പറഞ്ഞത്, ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ടെന്നാണോ? വികൃതമായ ജീവിതത്തിന്റെ ഉടമയായി ഒരിക്കലും തന്റെ ജീവിതത്തിൽ സുഗ്രതമില്ല എന്ന് കരുതിയ പാവിനിയായ സ്ത്രീയോട് തമ്പുരാൻ പറഞ്ഞത്, ഇന്ന് നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന. ഇതാ എന്നെയും നിന്നെയും നോക്കി നല്ല തമ്പുരാൻ പറയുന്നു, ഇത് ദൈവത്തിന്റെ ഇടപെടലാണ്. ഇന്ന് നീ എന്നോടൊപ്പം പറുദീസയിലാണ്. ഇന്ന് നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്. ഇന്നിതാ നിന്റെ നിരവധിയായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കരുതലേകുന്ന നല്ല തമ്പുരാന്റെ കരതാരിലേക്ക് ഇന്ന് ഈ സായനത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. തെറ്റിപ്പോയ വഴികളെ നേരെയാക്കാൻ കൃപ തരുന്ന തമ്പുരാൻ ഈ സായനത്തിൽ നിന്നോടൊപ്പമുണ്ട്. അവിടുന്ന് നിന്നോടൊപ്പം വരും, നിന്റെ കിടപ്പറ വരും. കിടപ്പറ വരെ നീയൊത്ത് വിശ്രമിക്കാനായി അവിടുന്ന് അവിടുത്തെ കരം, നിണമൊഴുകുന്ന കരം നിന്റെ രോഗാവസ്ഥകളിലേക്ക് നീട്ടിത്തരും. അവിടുത്തെ നീണം ഏറ്റവും വലിയ ഔഷധമാണ്. കഴിയുന്നവർക്കെല്ലാവർക്കും നല്ല തമ്പുരാന്റെ മുമ്പിൽ ഇപ്പോൾ മുട്ടിമേൽ നിൽക്കാം. നിന്റെ കുടുംബത്തിൽ നീ ഇപ്പോൾ മുട്ടിമേലായിരിക്കുക. കഴിയുമെങ്കിൽ മുട്ടിമേൽ നിൽക്കുക, അല്ലെങ്കിൽ സ്വസ്ഥമായി നിന്റെ ഇരിപ്പിടത്തിൽ തന്നെ ആയിരിക്കുക. നിന്റെ പ്രാർത്ഥനകളും നിന്റെ സ്വപ്നങ്ങളും നിന്റെ നിയോഗങ്ങളും നീയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയും സംരംഭങ്ങളെയും എല്ലാം ഈശോയുടെ മുമ്പിൽ കൊടുക്കുക. അവിടുത്തേക്ക് അസാധ്യമായി ഒന്നുമില്ല എന്ന് വിശ്വസിക്കുക. ഇന്ന് നീ ഉറങ്ങാൻ പോകുന്നത് തമ്പുരാന്റെ കരതാരിലാണ്. ഇന്ന് നീ ഉണരാൻ പോകുന്നത് തമ്പുരാന്റെ കരതലങ്ങളിലാണ്. കരതലങ്ങൾ നിന്നെ സ്പർശിച്ചിരിക്കുകയാ. നിന്റെ രോഗാണുക്കളെ ദൈവം ഇത നിർവീര്യമാക്കിയിരിക്കുകയാ. വിശ്വസിക്കുക, വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ അത്ഭുതം കാണുമെന്നോ. ദൈവത്തിന്റെ വചനത്തോട് ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചവരാണ് വിശുദ്ധാത്മാക്കളായി തീർന്നിട്ടുള്ളത്. ദൈവവചനത്തോട് ആത്മാർത്ഥമായിട്ട് നമുക്ക് സഹകരിക്കാം. ദൈവിക ചൈതന്യത്തെ ഈ ഒരു വേളയിൽ ആവാഹിച്ചെടുത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാകുന്ന, എൻ്റെ രക്തത്തിൽ കലരുന്ന ആത്മീയതയുടെ കേദാരമായ ദിവ്യകാരുണ്യമേ, ഇന്ന് ഈ സായാഹ്നത്തിൽ നീ എനിക്ക് തുണയായിരിക്കണമേ, അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ തിരുശരീരത്തിൻ്റെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നാം ആയിരിക്കുന്ന ജീവിതാവസ്ഥകളിലേക്കും ആത്മാർത്ഥമായി ആത്മീയമായി സ്വാഗതം ചെയ്യാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Hallelujah.
പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ൂഗണമേ വത്സല സുതര നിർമ്മലരായി ജീവിച്ചിടുക ചിന്തണമേ ദിവ്യവര സൗഖ്യദായ